ലൂക്കയുടെ സുവിശേഷം 1:3 സദൃശ്യമായ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 1:1. അല്ലയോ തിയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംഭവിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. ലൂക്ക 1:5 സദൃശ്യമായ വാക്യം. 1 ദിനവൃത്താന്തം. 24:10 2 ദിനവൃത്താന്തം. 31:2. ലൂക്കയുടെ സുവിശേഷം 1:9 സമാനമായ വാക്യം. പുറപ്പാട് 30:7. 1:15 സമാനമായ വാക്യം. സംഖ്യ 6:3. ലൂക്ക 7:33 സമാനമായ വാക്യം. 1:17 സമാനവാക്യം. മലാക്കി 4:5. മത്തായി 11:14. 17:13. ലൂക്ക 1:25 സമാനമായ വാക്യം. ഉൽപ്പത്തി 30:23. ഏശയ്യ 4:1. ലൂക്ക 1:28 സമാനം. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് എന്നുകൂടി ചില കയ്യെഴുത്തു പ്രതികളിൽ കാണുന്നു. ലൂക്കയുടെ സുവിശേഷം 1:35 സമാനമായ വാക്യം. മത്തായി 1:20. 1:35 വാക്യം ഇങ്ങനെയാണ്, നിന്നിൽ നിന്ന് ജനിക്കുവാനിരിക്കുന്ന എന്നാണ് ചില കയ്യെഴുത്ത പ്രതികളിൽ. 1:45 വാക്യത്തിന് തുല്യമായത് ലൂക്ക 1:27-28 വാക്യങ്ങൾ. 1:46-55 സദൃശ്യമായിട്ടുള്ള 1 സാമുവേൽ. 2:1-10. ഏശയ്യ 29:19 തുല്യം. 1:50 വാക്യത്തിന് സദൃശ്യമായ വാക്യം. സങ്കീർത്തനം 103:17. 1:53 സദൃശ്യം. സങ്കീർത്തനം 107:9. 1:55 സദൃശ്യം. ഉൽപ്പത്തി 18:18. 1:22:17. മിക്ക 7:2. 1:59 സദൃശ്യമായ വാക്യം. ലേവ്യ 12:3. 1:17:12. 1:68 സമാനമായ വാക്യം. സങ്കീർത്തനം 41:13. 72:18. 106:48. എല്ലാ സങ്കീർത്തനങ്ങളും. 1:69 വാക്യം. ശക്തനായ രക്ഷകൻ, രക്ഷയുടെ കൊമ്പ് എന്നാണ് മൂലത്തിന്റെ വാച്യാർത്ഥം. ലൂക്കയുടെ സുവിശേഷം 1:76 സദൃശ്യവാക്യം. ഏശയ്യ 40:3. മലാക്കി 3:1. മത്തായി 3:3. ലൂക്ക 1:79 സദൃശ്യമായ വാക്യങ്ങൾ. ഏശയ്യ 9:2. മത്തായി 4:16. ലൂക്ക 2:14 സദൃശ്യമായ വാക്യം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം, മനുഷ്യർക്ക് നല്ല ശരണം എന്ന ചില കയ്യെഴുത്തു പ്രതികളിൽ. 2:21 വാക്യത്തിന് സദൃശ്യമായത് ഉൽപ്പത്തി 17:12-14. 12:3-2, 22:24. പുറപ്പാട് 13:2-12:15 വാക്കുകൾ. ലേവ്യ 12:2-8. ലൂക്കയുടെ സുവിശേഷം 2:30-31 സദൃശ്യം. ഏശയ്യ 40:5. ലൂക്ക 3:6 സദൃശ്യം. ലൂക്ക 2:32 സദൃശ്യമായ വാക്യങ്ങൾ. ഏശയ്യ 42:6. 46:13. 49:6. ലൂക്ക 2:34 സദൃശ്യമായ വാക്യങ്ങൾ. ഏശയ്യ 8:14. 1 കൊരിന്ത്യർ 1:23. 2:39 സദൃശ്യമായ വാക്യങ്ങൾ. മത്തായി 2:23. 2:40 വാക്യം. ലൂക്ക 2:52. 2:41 സദൃശ്യമായ വാക്യം. പുറപ്പാട് 12:24-27.
23 അധ്യായം 15 വാക്യം. നിയമവാർത്തനം 16 അധ്യായം 1 മുതൽ 8 വരെയുള്ള ലൂക്കയുടെ സുവിശേഷം 2 അധ്യായം 52 വാക്യത്തിന് സദൃശമായ വാക്യം. 1 സാമുവേൽ 2 അധ്യായം 26 വാക്യവും സുഭാഷിതം 3:4. ലൂക്കയുടെ സുവിശേഷം 3 അധ്യായം 3 വാക്യത്തിന് സമാനമായ വാക്യം. അപ്പോസ്തല പ്രവർത്തനം 13:24 19 അധ്യായം 4 വാക്യം. ലൂക്കയുടെ സുവിശേഷം 3 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ സദൃശ വാക്യം. യെശയ്യ 40 അധ്യായം 3 മുതൽ 5 വരെയുള്ള ലൂക്ക 3 അധ്യായം 6 വാക്യത്തിന് സദൃശ വാക്യം. ലൂക്ക 2 അധ്യായം 30 മുതൽ 31 വരെ. അപ്പോസ്തല പ്രവർത്തനം 28 അധ്യായം 28 വാക്യം. ലൂക്കയുടെ സുവിശേഷം 3 അധ്യായം 21 വാക്യത്തിന് സമാനമായ വാക്യം. യോഹന്നാൻ 1 അധ്യായം 31 മുതൽ 34 വരെ. ലൂക്ക 3 അധ്യായം 22 വാക്യത്തിന് സദൃശം. സങ്കീർത്തനം 2 അധ്യായം 7 വാക്യം. യെശയ്യ 42 അധ്യായം 1 വാക്യം. ലൂക്ക 3 അധ്യായം 22 വാക്യം ഇങ്ങനെ: നീ എന്റെ പ്രിയപുത്രനാകുന്നു, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചു എന്ന ചില കയ്യെഴുത്ത് പ്രതികളിൽ കാണുന്നു. ലൂക്കയുടെ സുവിശേഷം 4 അധ്യായം 2 വാക്യത്തിന് സമാനമായ വാക്യം. നിയമാവർത്തനം 9:9 4:4 തുല്യം. നിയമാവർത്തനം 8:3 4 അധ്യായം 8 വാക്യത്തിന് സദൃശമായ വാക്യം. നിയമാവർത്തനം 6:13 4 അധ്യായം 10 മുതൽ 11 വരെ വാക്യങ്ങൾ സദൃശമായ വാക്യം. സങ്കീർത്തനം 91 11 മുതൽ 12 വരെ വാക്യങ്ങൾ. 4 അധ്യായം 12 വാക്യത്തിന് സദൃശമായ വാക്യം. നിയമാവർത്തനം 6 അധ്യായം 16 1 കൊരിന്ത്യ 10:9 4 അധ്യായം 18 മുതൽ 19 വരെയുള്ള വാക്യത്തിന് സദൃശം. യെശയ്യ 61 അധ്യായം 1 മുതൽ 2 വരെ. 58 അധ്യായം 6 വാക്യം. 4 അധ്യായം 24 സദൃശ വാക്യം. യോഹന്നാൻ 4 അധ്യായം 44 വാക്യം. 4:25 മുതൽ 26 വരെ വാക്യങ്ങൾ സമാന വാക്യം. 1 രാജാക്കന്മാർ 17 അധ്യായം 1 വാക്യം. 8 മുതൽ 16 വരെ വാക്യങ്ങൾ. 4:27 തുല്യം. 2 രാജാക്കന്മാർ 5 അധ്യായം 1 മുതൽ 4 വരെ. ലൂക്കയുടെ സുവിശേഷം 4 അധ്യായം 44 വാക്യം. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതിന് തുല്യമായിട്ട് ഗലീലയിലെ സിനഗോഗുകളിൽ എന്ന ചില കയ്യെഴുത്ത് പ്രതികളിൽ. ലൂക്കയുടെ സുവിശേഷം 5 അധ്യായം 1 വാക്യത്തിന് സദൃശം. യോഹന്നാൻ 1 അധ്യായം 40 മുതൽ 42 വരെ. ലൂക്ക 5:14 സദൃശമായ വാക്യം. ലേവ്യ 13 അധ്യായം 49 വാക്യവും 14 അധ്യായം 2 മുതൽ 32 വാക്യവും. ലൂക്കയുടെ സുവിശേഷം 6 അധ്യായം 1 സദൃശമായ വാക്യം. നിയമാവർത്തനം 21:25 6 അധ്യായം 2 വാക്യത്തിന് സദൃശം. പുറപ്പാട് 20:10 23:12 നിയമാവർത്തനം 5:14 6 അധ്യായം 3 തുല്യവാക്യം. 1 സാമുവേൽ 21 അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങൾ. ലൂക്ക 6:4 സദൃശം. ലേവ്യ 24:9 ലൂക്കയുടെ സുവിശേഷം 6 അധ്യായം 32 വാക്യത്തിന് സദൃശമായ വാക്യം. മർക്കോസ് 4:24 അപ്പോസ്തല പ്രവർത്തനം 20:35 6 അധ്യായം 40 വാക്യത്തിന് തുല്യം. മത്തായി 10 അധ്യായം 24 മുതൽ 25 വരെ. 6 അധ്യായം 48 ഇങ്ങനെയാണ്: എന്തെന്നാൽ അത് പാറപ്പുറത്ത് പണിയപ്പെട്ടിരുന്നു എന്ന് ചില കയ്യെഴുത്ത് പ്രതികളിൽ. 7 അധ്യായം 15 വാക്യത്തിന് തുല്യം. 1 രാജാക്കന്മാർ 17 അധ്യായം 17 മുതൽ 24 വരെ വാക്യങ്ങളും. 2 രാജാക്കന്മാർ 4 അധ്യായം 32 മുതൽ 37 വരെ. ലൂക്കയുടെ സുവിശേഷം 7 അധ്യായം 72 സമാനമായ വാക്യങ്ങൾ. യെശയ്യ 29:18 മുതൽ 19 വരെ. 7 അധ്യായം 27 തുല്യം. മലാഖി 3 അധ്യായം 1 വാക്യം. മർക്കോസ് 1:2 വാക്യം. ലൂക്ക 1:76 വാക്യം. 7 അധ്യായം 35 വാക്യം ഇങ്ങനെ: അത് സ്വീകരിക്കുന്നവർ ജ്ഞാനത്തിന്റെ സന്താനങ്ങൾ എന്നാണ്
മൂലത്തിന്റെ വാച്യാർത്ഥം. ഏഴാം അധ്യായം 35 ഭാഗ്യം. ജ്ഞാനം ശരീരം തെളിയുന്നത് അത് സ്വീകരിക്കുന്നവരിലൂടെയാണ്. ലൂക്കായുടെ സുവിശേഷം 7 47 ഭാഗം ഇങ്ങനെയാണ്: എന്തെന്നാൽ ഇവൾ, അതുകൊണ്ട് ഇവൾ എന്നും വിവർത്തനം ചെയ്യാം. 7:47 അതിനാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ലൂക്കായുടെ സുവിശേഷം 8 10 ഭാഗ്യം തുല്യമായ വാക്യം യേശയ്യ 5 9-10. യോഹന്നാൻ 12:40 വാക്യം. അപ്പോസ്തല പ്രവർത്തനം 28 26-27 വരെ വാക്യങ്ങൾ. ലൂക്കായുടെ സുവിശേഷം 8:26 ഗദരായരുടെ നാട്ടിൽ നിന്നും ചില കൈയെഴുത്ത് പ്രതികളിൽ ശിലോത്തിൽ ഗർഗസേനരുടെ നാട്ടിൽ നിന്നും 8 43 12 വർഷമായ രക്തസ്രാവം ഉണ്ടായിരുന്നവളും തന്റെ സ്വത്ത് മുഴുവൻ വൈദ്യന്മാരുടെ ഇടയിൽ ചെലവാക്കിയെങ്കിലും ആർക്കും സുഖപ്പെടുത്താൻ കഴിയാത്തവളുമായ ഒരു സ്ത്രീ എന്നാണ് ചില കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നത്. ലൂക്കായുടെ സുവിശേഷം 8:45 വാക്യം. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ പത്രോസും അവന്റെ കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു എന്ന് ചില കൈയെഴുത്ത് പ്രതികളിൽ കാണുന്നു. തുല്യം പുറപ്പാട് 32:15-16 വരെ വാക്യങ്ങൾ. യർമിയ 31:33 വായിച്ചു. പൗലോസ്ലീഹ കൊരിന്തോസ്കാർക്കെതിരെ 2 6 15 വാക്യത്തിന് ബലിയാൽ എന്നതുകൊണ്ട് ഇവിടെ വിവേശിക്കുന്നത് തിന്മയുടെ മൂർത്തി ഹോമോ അവസാന നാളുകളിലെ ക്രിസ്തു വൈദികമാവാം. 6:16 വാക്യത്തിൽ ലേവിയ 26:12 തുല്യം. എസെക്കിയൽ 37:27 തുല്യം. ജർമിയ 31:1 വാക്യത്തിന് തുല്യം. 6:17 വാക്യത്തിന് തുല്യം യേശയ്യ 52 വരുന്നു. 6:18 വാക്യത്തിന് സദൃശവാക്യം യേശയ്യ 43:6 ജർമിയ 31:9. വചനം ഇങ്ങനെയാണ്: കണ്ണീരോടെയാണ് അവർ വരുന്നത്, എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും. അവരുടെ വഴി സുഗമമായിരിക്കും. അവർക്ക് കാലിടുകയില്ല. എന്തെന്നാൽ ഞാൻ ഇസ്രായേലിന് പിതാവാണ്.